അപ്പോസ്തല പ്രവൃത്തി 26:16 ഷൗലിന് പ്രത്യക്ഷനായ കഥ പൗലോസ് നിന്ന് വിവരിക്കുക. പൗലോസ് പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എനിക്ക് കിട്ടിയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. I was never disobedient to the vision that I got at the gate of Damascus till the end of my life. ഒരു ദർശനം കിട്ടിയവനാണ് ശൗൽ. ശൗലിന് ദർശനം കൊടുത്തപ്പോ തന്നെ ഈ സാക്ഷ്യം അവന്റെ വായിലുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നെ മെനിംഗോ എൻസെഫലൈറ്റിസ് അടിച്ച് ജൂബിലിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചാകുന്ന കണ്ടീഷനിൽ, ഫിറ്റ്സ് അടിച്ച് ബോധമില്ലാത്തവനായി ശ്വാസം നിർത്തുന്ന കണ്ടീഷനിൽ കോവൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു പൗലോസാക്കാൻ ദൈവത്തിന് നേരത്തെ തന്നെ പദ്ധതി ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇമ്മാനുവലിന് ആ രാത്രി ഓർമ്മയില്ല, എനിക്ക് ആ രാത്രി ഓർമ്മയുണ്ട്. ആ രാത്രി രാജുവും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി 9 മണിക്ക് എൻ്റെ ഓഫീസിൽ രാജുവിനെ വിളിച്ചു പറഞ്ഞു, രാജു നീ മാനസാന്തരപ്പെടുമോ? നീ മുടങ്ങാതെ ആരാധനയ്ക്ക് വരുമോ? നിന്റെ കുഞ്ഞ് ലോകത്തോട് വിടാൻ പോവുകയാണ്, അന്ത്യശ്വാസം വലിച്ചു കിടക്കുകയാണ്, അവന് ജീവൻ വേണമെങ്കിൽ നീ പ്രതിഷ്ഠിക്കണം. അന്ന് രാത്രി കണ്ണുനീരോടെ പ്രതിഷ്ഠിച്ചു, അന്ന് തൊട്ട് ഇന്ന് വരെയും മുടങ്ങാതെ ആരാധനയ്ക്ക് വന്നു. ദൈവത്തിന് നിന്റെ മേൽ പദ്ധതിയുണ്ട് എന്ന് സഹോദര, മനുഷ്യന് ആ പദ്ധതി മാറ്റാൻ സാധിക്കുകയില്ല, ലോകത്തിന് ആ പദ്ധതി ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കും, നിവർത്തിക്കും, നിവർത്തിക്കും. ഒരു വ്യക്തിക്കും അതിന് തടസ്സം പറയാൻ സാധിക്കുകയില്ല. പൗലോസേ, ഷൗലേ, നിന്നെ ദമസ്കോസിന്റെ പടിവാതിക്ക വിളിച്ചപ്പം നിന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സഭയെ ഉപദ്രവിക്കാൻ പോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്? എന്റെ പദ്ധതികളെ ഉപദ്രവിക്കുന്ന ദൈവദാസനെയും ദാസിയെയും സഭയല്ല നീ ഉപദ്രവിച്ചത്, സ്വർഗത്തിലെ അപ്പച്ചനെയാണ് നീ ഉപദ്രവിച്ചത്. ഷൗലിന് അതറിയില്ലായിരുന്നു, ഷൗല് കണ്ണുപൊട്ടനായിരുന്നു. പക്ഷേ ആ സമയത്ത് ദൈവാവിന് ദർശനം കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് തന്നെ അനന്യാസിനോട് പറഞ്ഞു, എന്റെ പേര് ചുമക്കാൻ തെരഞ്ഞെടുത്ത ദാസൻ. ആ സാക്ഷ്യമാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. ദ പേർപ്പസസ് ഫോർ ഹിം വാസ് ഓൾറെഡി മെയ്ഡ്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് നിങ്ങളുടെ തലയൊക്കെ ഇവിടെ അടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ചാടിയാലേ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പേന ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എഴുതാൻ വേണ്ടി മാത്രം. ഇനി നമ്മുടെ ഡ്രം അടിക്കാൻ ഇത് കൊണ്ടുപോവോ? ചായ കലക്കാൻ ഇത് ഉപയോഗിക്കുവോ? മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ടും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, റെഫ്രിജറേറ്റർ കേടായാൽ ഏതെങ്കിലും അമ്മച്ചി സാരി എടുത്തു വെക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് നല്ലൊരു അലമാരിയാ, വീട്ടിലിരിക്കുന്ന അലമാരിയെക്കാട്ടിലും നല്ലതാണ്. ഇനി 5 പൈസ തിരിച്ചു കിട്ടത്തില്ല, പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് തണുപ്പിക്കാനാ. പെട്ടിയായിട്ടല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചീത്തയായിട്ട് കിടക്കുന്ന ഒരു ഹോട്ട് പ്ലേറ്റ് ഉണ്ട് അവിടെ വീട്ടിൽ, കാണാൻ നല്ലതാ, നല്ല പേരും ഉണ്ട്. എപ്പോഴെങ്കിലും ഫ്ലവർ സ്റ്റാൻഡായിട്ട് കൊണ്ടുവന്ന് വെളി വെച്ചിട്ടുണ്ടോ? ഇവിടെ വെളിയിൽ കിടക്കുന്ന കല്ലിനെക്കാട്ടിലും നല്ലതാ ഈ ഹോട്ട് പ്ലേറ്റ്. 5 പൈസ കിട്ടത്തുമില്ല, വെറുതെ കിടക്കുകയാണ്. അത് ചൂടാക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന, ചൂടാക്കുന്നില്ലേ അതിനെ തള്ളിക്കളയത്തേ ഉള്ളൂ. ദൈവം നിന്നെ ഉപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്, ദൈവം നിന്നെ സാക്ഷിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം നിന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം കഴിഞ്ഞില്ലെങ്കിൽ ചവിട്ടി 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 കളയാൻ മാത്രമേ പ്രയോജനമുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിലേക്ക് കടന്നു വരുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. എത്ര പേര് ഇന്ന് രാത്രി മനസ്സിലാക്കും, ദൈവം നിന്നെ ഒരു പദ്ധതി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. He has created you with a purpose, with a divine purpose, with a special purpose, with a specific purpose. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ, ഒരു പ്രത്യേക പദ്ധതിയോടെ അപ്പച്ചൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പൗലോസിനെ പിടിച്ച്, ഷൗലിനെ പിടിച്ചപ്പോ തന്നെ ദൈവത്തിന് അത് അറിയാമായിരുന്നു. റോമർക്കെഴുത ലേഖനം 16:16 അതിന്റെ 25 വാക്യം, Romans 16:25. പ്രൈസ് ദ ലോർഡ്. വലിയൊരു വിഷയം ആ ഒരു വാക്കില്, ആ സെന്റൻസും ആ വാക്യവും അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് വായിക്കണം. പെതുക്കെ നിർത്തി വായിച്ചെങ്കിൽ അത് പിടികിട്ടുള്ളൂ. ഞാൻ ഇംഗ്ലീഷിലൂടെ വായിച്ചിട്ട് അതൊന്ന് വിവരിക്കാം. ഇംഗ്ലീഷിലൂടെ വായിച്ചോ. റോമൻ 16:25. Now to him
ഹു ഈസ് ഏബിൾ ടു സ്ട്രെങ്തൻ യു, നിന്നെ ശക്തനാക്കാൻ പോവാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാ? അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, ഞാൻ പറയുന്ന ഈ സുവിശേഷത്തിനും ദൈവത്തിന്റെ പദ്ധതികൾക്കും ആത്മരക്ഷയ്ക്കും സ്വർഗത്തിന്റെ വെളിപ്പാടിനും വേണ്ടി ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവാണ്. അടുത്ത വാക്യം, അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദി മിസ്റ്ററി ദാറ്റ് വാസ് കെപ്റ്റ് സീക്രട്ട്. ഇത്രയും നാളും മറഞ്ഞിരിക്കുന്ന മർമ്മം അന്ത്യകാലത്ത് ജാതികളുടെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും ദേശത്തും വെളിപ്പെടുത്തേണ്ടതിന് തെരഞ്ഞെടുത്ത ദൈവദാസനാണ് നീ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആരും കേട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങൾ, ആരും അറിഞ്ഞിട്ടില്ലാത്ത ചില വിഷയങ്ങൾ, ആരും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കൂടെ ദേശത്തെ അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര പേര് ഒരുങ്ങും, ഒരുങ്ങിയ ദൈവം നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയാ. ഞാനൊരു കാര്യം പറയട്ടെ, കരിക്കാട്ട് ശേരി ഞാൻ പ്രസംഗിക്കാൻ പോയി ശനിയാഴ്ച. അവിടെ ചെന്നേച്ച് ഞാൻ ചോദിച്ചു, എൻ്റെ സാക്ഷ്യം കേട്ട ആരുണ്ട്? ഒരു 10-20 പേര് കൈപോക്കി. നിറഞ്ഞിരിക്കുന്ന പന്തൽ കവഞ്ഞ് റോഡ് വരെ തോട്ടം നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിൽ റാന്നി കരിക്കാട്ട് ശേരിയിൽ ഇത്രയും പേരെ കേട്ടിട്ടുള്ളെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ കൂടെയും ഹാർവെസ്റ്റിൽ കൂടെയും പവർ വിഷനിൽ കൂടെയും ഹൈഡ്രോക്ക വാലിക് മന്ദബുദ്ധിയായ ജോർജ് ഗോവറിനെ സ്വർഗം രക്ഷിച്ചെന്നും സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും മരണമുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും നരകമുണ്ടെന്നും കരിക്കാട്ട് ശേരി എല്ലാവരും അറിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു കോവൂരിനെ കൊണ്ട് ഈ ലോകം മുഴുവനും പറയാൻ സാധിക്കുകയില്ല. സഹോദര, ദൈവം നിന്നെയും കൊണ്ടും ആവശ്യമുണ്ട്. സഹോദരി, നിന്നെ കൊണ്ടും ആവശ്യമുണ്ട്. ദൈവ തേജസ് വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ മർമ്മങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് മടിയില്ല. MGM സ്കൂളിൽ പഠിച്ച കാലത്തുള്ള ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം, 40 വർഷത്തിന് ശേഷമാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. സ്കൂളിലാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ പോയതുകൊണ്ട് കുറച്ച് പേരെ എനിക്കറിയുള്ളൂ. പക്ഷെ ഇന്നലെ തുറന്നു നോക്കിയപ്പോൾ 100-ലധികം മെസ്സേജസ് ആണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതിനകത്തൊക്കെ എഴുതുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജോർജ് കോവൂര് തന്നെയല്ലേ ന്യൂറോ സർജൻ ആയിരിക്കുന്നത്. അപ്പൊ വേറൊരുത്തനെ എഴുതിയിരിക്കുന്നത് അവൻ ഇപ്പൊ ഇന്ത്യ ഇവാഞ്ചലിസ്റ്റ് ആണ്. വേറൊരുത്തനെ എഴുതിയിട്ട് അവന്റെ സംഭവങ്ങളൊക്കെ യൂട്യൂബിൽ കാണാവുന്നതാണ്. ഇതുവരെ ഞാൻ മിണ്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നിന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്ന സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ പദ്ധതി നിനക്ക് വേണ്ടി വലുതാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഇത്രയും പറഞ്ഞിട്ടൊന്നും ഞങ്ങൾക്ക് പിടികിട്ടിട്ടില്ല. ഞാൻ എൻ്റെ അറ്റ കൈക്ക് ഒരു പരിപാടി നിർമ്മിക്കാൻ പോവാണ്. ഞാൻ ഒന്ന് പറയുന്നു കേൾക്കണേ, മനസ്സിലാക്കണേ. ദൈവം ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ, ദൈവം ചെങ്കടലിനെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് 2 വലിയ മതിൽ മല പോലെ ഉണ്ടാക്കി ഒരു ചെറിയ ഇടനാഴി കിലോമീറ്റർ പോലെ സൃഷ്ടിച്ച് അതിൻ്റെ അറ്റത്ത് മാത്രം, റെഡ് സീയിൽ വേറെ എങ്ങുമില്ല, 10,000-ങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു മണൽത്തിട്ട ഉണ്ടാക്കിയിട്ട് റെഡ് സീ മുഴുവനും കല്ലും മുള്ളും നിറഞ്ഞതായതുകൊണ്ടും ഡീപ്പ് ഇങ്ങനെ ഇറങ്ങുന്ന എഡ്ജസ് ആയതുകൊണ്ടും വേറെ എങ്ങും ആർക്കും ഇറങ്ങാൻ പറ്റില്ല ചെങ്കടലിൽ. ഈ ഭാഗത്തൊരു നല്ല മണൽത്തിട്ട ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് അങ്ങേ സൈഡിൽ കയറാനായിട്ട് സോഫ്റ്റായിട്ട് വേറെണ്ണം ഉണ്ടാക്കി. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വല്യമ്മച്ചിയും വല്യപ്പച്ചനും ഗോത്രങ്ങൾ മുഴുവൻ വണ്ടിയും മടിയും പിടിച്ച് ഇതിനെ വരുമെന്ന് ദൈവത്തിന് നേരെ അറിയാവുന്നത് കൊണ്ട് അവൻ സമുദ്രത്തിന്റെ അടിയിൽ ഒരു വഴിയെ ഉണ്ടാക്കി. മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ യാത്ര ചെയ്യുവാൻ ആരും കാണാതെ മറഞ്ഞു കിടക്കുന്ന ഒരു വഴിയെ അവൻ ചെങ്കടലിന്റെ അടിയിൽ ഉണ്ടാക്കി. തക്ക സമയത്ത് അവൻ കാറ്റടിപ്പിച്ച് അതിനെ കാണിച്ചു കൊടുത്തു. ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വഴികളെ ഇന്ന് നീ കാണുന്നില്ല, ലോകം കാണുന്നില്ല. തക്ക സമയത്ത് കാറ്റടിച്ച് അത് വെളിപ്പെടാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യൻ ആരാ? Who can understand the ways of my Lord, the purposes of my Lord? എന്റെ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം കാണാതെയും ശത്രു അറിയാതെയും
നിനക്ക് വേണ്ടി ചില വഴികൾ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ചെങ്കടലിന്റെ അടിയിലാണ്. തക്ക സമയത്ത് കാറ്റടിക്കും, ആ വഴി വെളിപ്പെടും. നിന്റെ ആവശ്യ സമയങ്ങളിൽ വഴി വെളിപ്പെടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. എത്ര പേർക്ക് ദൈവത്തിന് ഒരു നന്ദി പറയാൻ ആഗ്രഹമുണ്ട്? നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കരുതി വെച്ചിരിക്കുന്ന ദൈവം, വഴികളെ ഒരുക്കിയ ദൈവം, അവൻ വലിയ ദൈവമാണ്. I love my Jesus. I love my heavenly Father. I'm not worthy. Hallelujah. Hallelujah. എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എത്ര വലിയ അപ്പച്ചനാണ്, അവന്റെ വഴികൾ എത്ര വലുതാണ്. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ ഹൈഡ്രോകഫാലിക് ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഞ്ഞായിട്ട് ജനിപ്പിച്ചിട്ട് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതി നേരത്തെ സ്വർഗം കണ്ടിരുന്നു. സ്വർഗത്തിന്റെ വഴികൾ വലുതാണ്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചുള്ള വഴികൾ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, നീ അവസാനിച്ചിട്ടില്ല. സഹോദരി, നീ തീർന്നിട്ടില്ല. ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ അടിയിൽ കിടന്നുകൊണ്ട് ചാകാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ ഉണർത്തി മന്ന തന്ന് ഓടിക്കുവാൻ ഇനിയും ദൈവത്തിന് പദ്ധതിയുണ്ട്. There is more to run. ഇനി അധികം ഓടാനുണ്ട്, ഇനി അധികം ശുശ്രൂഷിക്കാനുണ്ട്. അവസരങ്ങൾ ദൈവം ഒരുക്കുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ, പകുതി പോലും ആയിട്ടില്ല. എഫേസ്യർ 1:19 വേഗം വായിക്കണേ. എഫേസ്യർ 1:9 ഈ രണ്ട് വാക്യങ്ങളും നിങ്ങൾ സൂക്ഷിച്ച് വീട്ടിൽ വെച്ച് ഒന്നുകൂടെ പോയി വായിക്കണം. പെട്ടെന്ന് ചവയ്ക്കാൻ പറ്റിയതല്ല. റോമർ 16:25 എഫേസ്യർ 1:1-9 ഒന്നുകൂടെ വായിക്കണേ. ഇംഗ്ലീഷ് വായിച്ചോ. മേക്കിംഗ് നോൺ ടു അസ്, നമുക്ക് അറിയേണ്ട സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ. വണ്ടി ഓടിക്കുന്ന കാര്യം നമ്മൾ 5 വയസ്സുള്ള കൊച്ചിനെ പഠിപ്പിക്കുമോ? എന്താ പഠിപ്പിക്കാത്തത്? അതിൻ്റെ സമയമായിട്ടില്ല. ആവശ്യമില്ല എന്നല്ല, അവനോട് ഓടിക്കാൻ തുടങ്ങിയാൽ എനിക്ക് സന്തോഷമാണ്, പക്ഷെ അതിൻ്റെ സമയമായിട്ടില്ല. അവന് 18 വയസ്സ് കഴിയാതെ ഈ ചക്രം അവൻ്റെ പുറത്തോട്ട്, 15 ആകുമ്പോഴേ ഇവന് തുടങ്ങും ഒന്ന് പിടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞു. പണ്ട് 21 ഇപ്പൊ 18 കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. മേക്കിംഗ് നോൺ ടു അസ് അറ്റ് ദ റൈറ്റ് ടൈം വാട്ട് യു നീഡ് ടു നോ. ഇന്ന് രാത്രി നീ അറിയേണ്ട കാര്യം ദൈവം നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇന്നലെ പറയില്ല, അത് ഇന്നേ പറയുള്ളൂ. മോശയ്ക്ക് അറിയില്ലായിരുന്നു ഏതുവഴിയൊക്കെയാ പോകുന്നതെന്ന്, പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു മോശ എവിടൊക്കെയാ ഇവരെ കൊണ്ടുപോകുന്നത്. മോശ മരിച്ചപ്പോഴാണ് യോശുവയോട് പറഞ്ഞു കൊടുത്തത് ഇനി അടുത്തത് യോർദാനാണ്. ഇത് നേരത്തെ മോശ അറിഞ്ഞിരുന്നെങ്കിൽ വല്ല കപ്പല് പിടിച്ച് ചാടാൻ നോക്കിയാണ്. മോശയ്ക്ക് അറിയില്ലായിരുന്നു, ദൈവം യോശുവയ്ക്കാണ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ. പിസ്ക കൊടുമുടിയിലെ മുകളിൽ നിന്നോണ്ട് വാഗ്ദത്ത ദേശം കണ്ടേച്ച് ഇനി കേറാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ കേറ്റുന്ന മാർഗം അറിയാവുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മർമ്മങ്ങൾ വീണ്ടും വായിച്ചേ മോളെ ആ വാക്യം. Making known to us the mystery of his will according to his purpose. അവന്റെ ഇഷ്ടത്തിനും സമയത്തിനും പദ്ധതിക്കും അനുസരിച്ച്. നീ ചോദിക്കുമ്പോഴല്ല, അവന്റെ ഇഷ്ടത്തിനും സമയത്തിനും പദ്ധതിക്കും അനുസരിച്ച് അവൻ അവന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് അറിയേണ്ട കാര്യം അങ്ങ് ചോദിച്ചാൽ മതി. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ, നീ രക്ഷിക്കപ്പെടണം, അത് ആദ്യം നീ ചെയ്യും. നീ സ്നാനപ്പെട്ടിട്ടില്ലേ, നീ സ്നാനപ്പെടണം, അത് പിന്നെ നീ ചെയ്യും. നീ സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ അഭിഷേകം പ്രാപിക്കണം, അത് നീ അങ്ങ് ചെയ്യും. നീ അന്യഭാഷ മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രവചിക്കണം. നീ പ്രവചനത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നീ വെളിപാടുകളൊക്കെ കാണണം. അവിടെ നിൽക്കാതെ നീ ദേശം മുഴുവനും ഓടണം. ദൈവരാജ്യത്തിന്റെ സാക്ഷിയായി ഓടുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഓരോ പടിപടി 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 പടിയായി ദൈവം നിനക്ക് വെളിപാടുകളെ തന്നുകൊണ്ടിരിക്കും. Revealing the mystery that you need to know, prepared for you, step by step by step. ഹല്ലേലൂയാ. എത്ര പേര് ഈ മർമ്മങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സീക്രട്ടുകളും അറിയാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി അവന്റെ മുഖത്തേക്ക് നോക്കും. ദൈവമേ എന്നോട് പറഞ്ഞു തരണമേ. എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും, എത്ര ചെറുപ്പക്കാരങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ടപ്പാ, അങ്ങയുടെ ഇഷ്ടം മതി. ലെറ്റ് മീ നോ യുവർ വിൽ.
അങ്ങയുടെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഐ വോണ്ട് ടു ഡു യുവർ വിൽ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ ഒത്തിരി ഓടി, ഒത്തിരി തോറ്റു, ഒത്തിരി തെറ്റി, ഒത്തിരി വട്ടം കറങ്ങി. ഇനി എനിക്കറിയില്ല അപ്പച്ച, ഒരു കാര്യം അറിയാം, നീ എനിക്ക് വേണ്ടി പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണം. എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ വെളിപാടുകളെ എനിക്ക് തരണമേ. നമുക്ക് സഭയായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ ഉപയോഗിക്കട്ടെ. ആരും പുറകോട്ട് മാറാതെ മുമ്പോട്ട് ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. 2 തിമൊഥെയോസ് 1:9 വേഗം വായിച്ചോ. 2 തിമൊഥെയോസ് 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും, അപ്പം വിളിച്ച വിളിയുടെ പേരെന്താണ്? വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ആ നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല ദൈവം നമ്മെ വിളിച്ചത്, രക്ഷിച്ചത്. ആ കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകിയിരിക്കുന്ന, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത കർത്താവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്ന, വായിച്ചോ, ആ തൻ്റെ സ്വന്തം നിർണയത്തിന് വേണ്ടി, പിതാവായ ദൈവത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, അക്കോർഡിംഗ് ടു ഹിസ് ഇറ്റേണൽ പർപ്പസ് വിച്ച് ഗോഡ് ഹാഡ് പ്ലാൻഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ടു ബി ഫുൾഫിൽഡ് ഇൻ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് ടു സേവ് യു, ടു ട്രാൻസ്ഫോം യു, ടു യൂസ് യു, ടു ഗ്ലോറിഫൈ യു. അവന്റെ മുൻ നിർണയപ്രകാരം തെരഞ്ഞെടുത്ത്, അവന്റെ മുൻ നിർണയപ്രകാരം നമ്മെ വീണ്ടെടുത്ത്, നമ്മെ രൂപപ്പെടുത്തി, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ര വലിയൊരു പദ്ധതിയാണ് എന്നിലും നിന്നിൽ വിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരുൺ ജെയ്റ്റ്ലിയിലും ചിദംബരത്തിലും ഗവൺമെന്റ് ഇട്ടിരുന്ന, അന്നത്തെ പ്രൈം മിനിസ്റ്റർമാരിട്ടിരുന്ന വിശ്വാസവും പദ്ധതിയും അല്ല ഒരു ദൈവ വൈതലിൽ സ്വർഗമിട്ടിരിക്കുന്നത്. അതിനെക്കാട്ടിലും വലിയ പദ്ധതികൾ പാക്കറ്റിനാക്കിയിട്ട് ബഡ്ജറ്റിന്റെ ഡേറ്റും വെച്ചോണ്ട്, കണക്കും വെച്ചോണ്ട്, റിസോഴ്സസ് അതിനുവേണ്ടി ആവശ്യമുള്ള പണവും കണ്ടെത്തിയിട്ട് നീ ഇറങ്ങിയാ മതി, നിന്റെ പുറകെ ഞാനുണ്ട്, പദ്ധതിയുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിഷയം പറഞ്ഞിട്ട് കുലുക്കമില്ലാതിരിക്കുന്നവരുണ്ട്, അവരെ ഒന്ന് കുലുക്കാൻ ഞാൻ പറയട്ടെ. എസ്തർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരിയെ, അവൾ ആരായിരുന്നു? യഹൂദ സ്ത്രീ ആയിരുന്നു. അവളുടെ സ്ഥാനം എന്തായിരുന്നു? സ്ലേവ്. സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമ. ഒരു അടിമയായ എസ്തറിനെ രാജ്ഞിയാക്കാൻ തീരുമാനിച്ച ദൈവം. നിന്റെ കയ്യിൽ ബഡ്ജറ്റ് തന്ന ദൈവം നിന്നെ സ്വർഗത്തിൽ നിറക്കുമ്പോൾ ബഡ്ജറ്റിന് ആവശ്യമുള്ള റിസോഴ്സും, നിനക്ക് ആവശ്യമുള്ള ശക്തിയും, നിനക്ക് ആവശ്യമുള്ള എല്ലാ നന്മയും കഴിവും എല്ലാം തന്ന് നിന്നെ ഇറക്കുന്ന ദൈവമാണ്. ഒരടിമയായ എസ്തറിനെ രാജ്ഞിയാക്കാൻ തീരുമാനിച്ച ദൈവം. ഒരു യഹൂദനായ മോശയെ പെട്ടിക്കകത്തുനിന്ന് നൈൽ നദിയിൽ കൂടെ ഇറക്കി കൊട്ടാരത്തിൽ കൊണ്ടുപോയത് എന്തിനാന്നറിയാമോ? ആ വെള്ളത്തിൽ ഇറക്കുന്നതിന് മുമ്പേ നീന്താൻ അവൻ മഹാറാണിയെ ഇറക്കി വിട്ടിരുന്നു. റാണി കുമാരി അവളെ കൊണ്ടുപോയത് എന്തിനാന്നറിയാമോ? ഇവൻ ദേശത്തെ നയിക്കുമ്പോൾ പഠിക്കേണ്ട വിദ്യ മുഴുവൻ പഠിപ്പിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നിന്നെ പഠിപ്പിച്ചത് ചില പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. നിനക്ക് ഡിഗ്രി തന്നത് ചില പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് ചില പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. മോർദേക്കായി എസ്തറിനോട് പറയുകയാണ്, നീ ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ തട്ടിക്കളയും, വേറൊരു സ്ഥാനത്ത് നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വരും. നീ പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം വേറൊരു വ്യക്തിയെ ഉയർത്തും. മോർദേക്കായ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോർദേക്കായി പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. നമുക്ക് ആലോചന തരുന്ന ഒരു നല്ല ദൈവം. ഈ മോർദേക്കായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തീരുമാനിച്ചു.
പക്ഷെ ദൈവത്തിനറിയാം അതിന്റെ കഴുകുമരം അങ്ങോട്ട് കുഴിച്ചിട്ടപ്പോഴേ സ്വർഗം അവിടെ ഇരുന്ന് ചിരിക്കുക. ഹാമാനെ നീ കുഴിക്കുന്ന കുഴിയുണ്ടല്ലോ ഹാമാനെ, എന്റെ മോൻ മോർദേക്കായി അല്ല അതിൽ പോയി അവസാനിക്കാൻ പോകുന്നത്, നിന്റെ തലയാണ്. ഹാമാൻ ഉണ്ടാക്കി അതേ കഴുകുമരത്തിൽ ദൈവം മോർദേക്കായിയെ രക്ഷിച്ച് ഹാമാനെ അവസാനിപ്പിച്ചു. എന്റെ ദൈവം ജീവിക്കുന്നു, അതേ ദൈവം ഇന്നും ജീവിക്കുന്നു, അതേ സ്വർഗം ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി പ്രത്യക്ഷം. ഹല്ലേലൂയ. നിന്റെ തകർക്കാൻ നോക്കുന്ന ഒരു ശക്തിക്കും നിന്റെ മേൽ അധികാരമില്ല. അവൻ നിന്നെ കാക്കും, അവരുണ്ടാക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴും. നിനക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ സ്വർഗം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത് ക്രിസ്തുവിൽ സുരക്ഷിതമാണ്. Made before ages. നിനക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ അവൻ കാലസമ്പൂർണതയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാലത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടിരിക്കും. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:4 അതിന്റെ 4 എഫിഷ്യൻസ് ചാപ്റ്റർ 3:4 എഫേസ്യർക്കെഴുതിയ ലേഖനം 3:4 അതിന്റെ 4 ആ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിൽ ഇന്ന് രാത്രി എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഈ മർമ്മമൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞായറാഴ്ച ആരാധന മിസ്സാക്കല് റെഗുലറായിട്ട് വരുന്നതെന്ന് പറയും. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു യേശുവിൽ കുറെ മർമ്മങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതിനിയും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ 9 വായിച്ചു. അതിൽ ഒരു മർമ്മം പറയട്ടെ. 9 മറഞ്ഞു കിടന്ന മമ്മത്തിന്റെ വ്യവസ്ഥ പ്രൈസ് ദി ലോർഡ്. അനാദി കാലങ്ങളായി മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ രക്ഷയുടെ പ്രകാശം, വെളിച്ചം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ, ലോകത്തിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ, ജാതികളുടെ മേൽ വെളിപ്പെടുത്തുവാൻ ആ മിസ്റ്ററി ഇന്ന് റിവീൽ ചെയ്തിരിക്കുകയാണ്. യേശുവാണ് ഏകരക്ഷകൻ. കാൽവറിയിലാണ് പാപക്ഷമ, കാൽവറിയിലാണ് രോഗസൗഖ്യം. അവൻ്റെ അടിപ്പടറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് വിശ്വസിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. അവനിൽ രോഗസൗഖ്യമുണ്ട്, അവനിൽ പാപക്ഷമയുണ്ട്, അവനിൽ നിത്യജീവനുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു പറയുന്നത് എന്റെ അടുക്കൽ വാ, കം ക്ലോസ് ടു മീ. ദൂരെ വരാനാണോ പറഞ്ഞത്? എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാവുന്ന റേഞ്ചി വാ, ഞാൻ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കും. ഞാനൊരു ചുംബനം തരും, ഞാൻ ആലിംഗനം ചെയ്യും. മുടിയനായ പുത്രന്റെ കഥ പറഞ്ഞത് കെട്ടിപ്പിടിച്ചു എന്നാണ്. അത് ആരെ കുറിച്ചാ പറഞ്ഞത്? എന്നെയും നിങ്ങളെയും കുറിച്ചാണ്. ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ചുംബിക്കാൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമതലക്കാരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. ശിശുക്കളെ തടകരുത്, അവർ എന്റെ അടുക്കൽ വരട്ടെ. അടുക്കൽ വരുവീൻ. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എത്ര പേര് ദൈവത്തിന്റെ അടുക്കൽ വരും? കം ക്ലോസ് ടു ഹിം. ദൂരെ നിൽക്കാതെ അടുക്കൽ വരൂ. ദൈവം പദ്ധതികളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവം പദ്ധതികളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. കം നിയർ. അടുക്കൽ വരൂ. അതിന്റെ 11 വായിച്ചോളൂ. 11 ദൈവം ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദികാലം മുമ്പുള്ള ആ നിർണയം, ഇറ്റേണൽ പർപ്പസസ് വിച്ച് വാസ് ഫുൾഫിൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് വിൽ ബി റിവീൽഡ് ടു ദ വേൾഡ് ത്രൂ ദ ചർച്ച്. അത് സഭ മുഖാന്തരം അവൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മുടന്തുള്ള കാല് വെച്ച് നടക്കുമ്പം, പ്രാർത്ഥിച്ചേച്ച് നടക്കുമ്പം മനുഷ്യർ വണ്ടിക്കുന്ന ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെയാ നേരെയായെന്ന്, മരുന്നില്ലാതെ എങ്ങനെയാ ശരിയായെന്ന്. പ്രൈസ് ദി ലോർഡ്. ചെകിടർ കേൾക്കും, മുടന്തർ നടക്കും, കുരുടർ കാണും, ഭൂതഗ്രസ്തർ സൗഖ്യമാകും. ദൈവത്തിന്റെ പദ്ധതികൾ സഭയുടെ ഉള്ളിൽ കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം എന്നിലും നിന്നിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഒന്ന് യോഹന്നാൻ 3:8 വേഗം വായിച്ചു. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ ഇനി ശരിക്ക് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്തോളൂ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അടുത്ത വാക്യം, പിശാച് ആദി മുതൽ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുത്ത വാക്യം, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അവന്റെ കൃപ ഏറ്റിരിക്കുന്ന നമ്മക്കും ദൈവം തന്നിരിക്കുന്നത് പാമ്പിനെയും തേളിനെയും ചവിട്ടുവാനും പിശാചിന്റെ സകല പ്രവൃത്തിയെയും ഇല്ലാതാക്കുവാനും. യേശു ചെയ്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് അവസാനിപ്പിക്കാൻ പൂർത്തീകരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെട്ട് അനുസരണക്കേട് ജീവിക്കാതെ ദൈവകൃപ ഏറ്റെടുത്ത് മുമ്പോട്ട് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. യേശുവിന്റെ ജീവിതം കുരിശിലല്ല അവസാനിച്ചത്, ഉയർപ്പിലാണ് അവസാനിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നല്ലൊരു മൂവിയാണ്, പക്ഷെ അവസാനിക്കുമ്പം അത് ഉയർപ്പിൽ അവസാനിക്കേണ്ടതായിരുന്നു. കുരിശിൽ അവസാനിച്ച കഥ അവസാനിക്കും. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഇനിയും ഗുഡ് ഫ്രൈഡേ ഉള്ളൂ. എൻ്റെ യേശു ജീവിക്കുന്നു. സഹോദര, ദുഃഖിക്കേണ്ട കാര്യമില്ല. സഹോദരി, വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ നന്മ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ തലമുറകളെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ സകല ഓട്ടങ്ങളെയും പ്രതിഷ്ഠിക്കാം. നമ്മുടെ ജോലിയെ പ്രതിഷ്ഠിക്കാം. സമ്പത്തുകളെ പ്രതിഷ്ഠിക്കാം. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനത്തിന്റെ മേൽ ദൈവം അനുഗ്രഹം അയക്കട്ടെ. സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പച്ച, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ പദ്ധതികൾ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ഞങ്ങളുടെ സഭയുടെ മേൽ വെളിപ്പെടണമേ. തൃശ്ശൂർ ദേശത്തിന്റെ മേൽ വെളിപ്പെടണമേ. കേരളത്തിന്റെ മേല്, ഭാരതത്തിന്റെ മേല്, ലോകത്തിന്റെ മേല് അങ്ങയുടെ സകല പദ്ധതികളും അന്ത്യകാലത്ത് ചെയ്യേണ്ടത് വെളിപ്പെടുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ പദ്ധതികളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റിന്റെ ഉള്ളിൽ എന്നെയും സഭയെയും അങ്ങ് നിർത്തിക്കൊള്ളുമാറാകണമേ. അങ്ങയുടെ ശക്തിയുടെ കീഴിൽ മറഞ്ഞു നിൽക്കുവാൻ, അങ്ങയുടെ ഇഷ്ടത്തിന്റെ കീഴിൽ ഓടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. നിരാശയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ സമാധാനം പകരണമേ. പാപികളായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ പങ്കാളിയാകുവാൻ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. അവരെ കുറിച്ചുള്ള പദ്ധതികൾ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുമാറാകണമേ. നസറായനി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകലമാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. യേശു വേഗം വരുന്നു. സ്വർഗത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ പദ്ധതിക്കായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.